നമസ്കാരം. 70 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്കെത്തി ചീറ്റപ്പുലികൾ. ഇന്നലെ നബിയയിൽ നിന്നും പുറപ്പെട്ട 8 ചീറ്റപ്പുലികളുമായുള്ള പ്രത്യേക വിമാനം ഗ്വാളിയാർ വിമാനത്താവളത്തിലെത്തി. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവരുന്ന ചീറ്റപ്പുലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുവിട്ടു. 1 മാസം പ്രത്യേകം സജ്ജമാക്കിയ പ്രദേശത്തെ ക്വാറന്റൈനിന് ശേഷമാകും ചീറ്റകളെ കുനോ നാഷണൽ പാർക്കിലേക്ക് സ്വൈര്യവിഹാരത്തിന് വിടുക. 1952 രാജ്യത്ത് ചീറ്റപ്പുലികൾക്ക് വംശനാശം വന്നതായി പ്രഖ്യാപിക്കുന്നത്. ടെറ ഏവിയ എന്ന മൊൾഡോവൻ എയർലൈൻസിന്റെ പ്രത്യേകം സജ്ജമാക്കിയ ബോയിങ് 747 വിമാനത്തിലാണ് ചീറ്റകൾ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയത്. മരം കൊണ്ടുണ്ടാക്കിയ പ്രത്യേകം കൂടുകളിലായിരുന്നു വിമാനയാത്ര. ഡോക്ടർമാരടക്കം വിദഗ്ധ സംഘവും കൂടെയുണ്ടായിരുന്നു. 5 പെൺ ചീറ്റപ്പുലികളും 3 ആൺ ചീറ്റപ്പുലികളുമാണ് ഗ്വാളിയർ എയർപോർട്ടിൽ വിമാനത്തിൽ ഇറങ്ങിയത്. ചീറ്റപ്പുലികളെ അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിൽ കുനോ നാഷണൽ പാർക്കിലേക്ക് എത്തിച്ചു. ചീറ്റപ്പുലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് തുറന്നുവിട്ടു. ക്വാറന്റൈൻ ഏരിയയിലാണ് ആദ്യം ചീറ്റകളെ തുറന്നുവിട്ടത്. 30 ദിവസം ഈ പ്രത്യേക സംവിധാനത്തിൽ കഴിഞ്ഞ ശേഷമാണ് കുനോയിലെ പുൽമേടുകളിലേക്ക് ഇവയെ സ്വൈര്യവിഹാരത്തിനായി വിടുക. അതിനുശേഷം ഓരോ ചീറ്റയെയും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള ചീറ്റകളാണ് ആഫ്രിക്കൻ പുൽമേടുകളെ വിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ആൺചീറ്റകളിൽ 2 പേർ സഹോദരങ്ങളാണ്. ഒജ്ജിവരോങ്കോ റിസർവിൽ നിന്നാണ് ഇവരെ പിടിച്ചത്. ഒറ്റ പ്രസവത്തിൽ ജനിക്കുന്ന ആൺചീറ്റകൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കും. അതാണ് സഹോദരങ്ങളെ ഒരുമിച്ചയക്കാൻ കാരണം. 3-ാമത്തെ ആൺചീറ്റ എരിഡി റിസർവിൽ നിന്നാണ്, പ്രായം 4 വയസ്സ്. ചീറ്റ കൺസർവേഷൻ ഫണ്ട് തെക്ക് കിഴക്കൻ നബിയയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തതാണ് സംഘത്തിലെ ആദ്യത്തെ പെൺചീറ്റ. അമ്മ മരിച്ച് കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ചീറ്റ 2020 സെപ്റ്റംബർ മുതൽ CCF പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു. ഒരു നബിയൻ വ്യാപാരിയുടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് 2022 ജൂലൈയിൽ പിടിച്ചതാണ് 2-ാമത്തെ പെൺചീറ്റയെ. 3-ാമത്തെ പെൺചീറ്റ എരിഡി റിസർവിൽ നിന്നാണ്. 4-ാമത്തെ ചീറ്റയെ 2017 ഒരു കൃഷിയിടത്തു നിന്ന് അവശനിലയിൽ കണ്ടെത്തിയതാണ്. അതിനുശേഷം CCF സംരക്ഷണത്തിലായിരുന്നു. സംഘത്തിലെ അവസാനത്തെ ചീറ്റയെ 2019 ഫെബ്രുവരിയിൽ വടക്ക് പടിഞ്ഞാറൻ നബിയയിൽ നിന്ന് പിടിച്ചതാണ്. 8 പേരെയും ആവശ്യമായ കുത്തിവയ്പ്പുകളും പരിശോധനകളും കഴിഞ്ഞ ശേഷം മയക്കി കിടത്തിയാണ് വിമാനത്തിൽ കൊണ്ടുവന്നത്. തുടർന്നുള്ള നിരീക്ഷണത്തിനായി പ്രത്യേക ട്രക്കിംഗ് ഉപകരണങ്ങളും ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 600 ഹെക്ടർ പ്രദേശമാണ് ചീറ്റകൾക്കായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ വിവിധ നാഷണൽ പാർക്കുകളിലായി 50 ചീറ്റകളെ എത്തിക്കാനാണ് സർക്കാർ പദ്ധതി. ഇതിന്റെ തുടക്കമാണ് കുനുവിലേക്കുള്ള വരവ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നബിയയിൽ നിന്നുമാണ് ചീറ്റകളെ എത്തിച്ചത്. ആദ്യം എത്തിയ 8 ചീറ്റകൾ സാഹചര്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നത് അനുസരിച്ചിരിക്കും പദ്ധതിയുടെ ഭാവി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.